നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മുടെ അഭിപ്രായങ്ങൾ തന്നെ ആയിരിക്കണം. വേറൊരാളുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോയി, മോശമായി പോയി, വളരെ വളരെ മോശമായി പോയി. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തൊക്കെ ഡയലോഗായിരുന്നു, പ്രേക്ഷകരുടെ അഭിപ്രായമാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സ്വന്തം കമ്പനി തന്നെ വെച്ചുകൊണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് അതങ്ങ് എടുത്ത് മാറ്റിക്കളയുക, അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയുക എന്ന് പറയുന്ന തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ കളഞ്ഞത് വളരെ മോശമായി പോയി എന്നുള്ള ഒരുപാട് ഒരുപാട് കമൻറ്റുകളും മറ്റൊക്കെ ഇന്നലെ കാണാനായിട്ട് സാധിച്ചായിരുന്നു. ഒരു സിനിമ മോശമാണെന്ന് വെച്ചിട്ട് ആ സിനിമ എല്ലാവർക്കും മോശമാണോ എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഈ സിനിമ കണ്ടേക്കുന്ന സമയത്ത്, ടെർബോ എന്ന് പറയുന്ന സിനിമ കണ്ടേക്കുന്ന സമയത്ത്, ഈ സിനിമ പേഴ്സണലി ഞാൻ ആ ഒരു ജോണർ വെച്ച് മനസ്സിലാക്കി കണ്ടേക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ലോജിക്കിനെ പറ്റി ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിനെ പറ്റി ചിന്തിക്കുന്നില്ല, പോലീസുകാരെ പറ്റി നമ്മൾ ചിന്തിക്കത്തേ ഇല്ല. വില്ലന്റെ കൂടെയാണ് എല്ലാ പോലീസുകാരും, എല്ലാ സിസ്റ്റം അയാളുടെ കൂടെ എന്ന് പറയുന്ന തരത്തിലുള്ള ലോജിക്ക് ഇല്ലായ്മ കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. സ്ക്രിപ്റ്റിനകത്ത് ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട്. പക്ഷേ ഒരു എൻ്റർടൈനറായിട്ട്, ഒരു പക്ക മാസ് പടമായിട്ട് ഈ സിനിമ കാണുന്ന സമയത്ത് ഈ സിനിമയ്ക്കകത്ത് വേണ്ട ഒരുപാട് ഫ്ലേവറുകൾ, പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ നല്ല കട്ട്സുകളുണ്ട്, മമ്മൂക്കയുടെ ഒരു എഫേർട്ട് കൃത്യമായിട്ട് എടുത്ത് പറയേണ്ടതന്നെയാണ്. കാരണം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് വന്നേക്കുന്ന ഒരു സിനിമകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മമ്മൂക്ക സിനിമകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്നേക്കുന്ന നല്ലൊരു ഇടിപ്പടമാണ് എന്നുള്ളൊരു കാര്യത്തിൽ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ മറ്റൊരു പോരായ്മ എന്താണെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമയ്ക്കകത്ത് വന്നേക്കുന്ന ബീജത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് പറഞ്ഞേക്കുന്നതാണ്. ക്രിസ്റ്റോ സീവിയറിൻ്റെ ബീജം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലോട്ട് എത്തിയിട്ടില്ല, കുറേ ബും 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 എന്ന് പറയുന്ന ശബ്ദം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് എല്ലാവരും പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ഓരോ പ്രേക്ഷകനെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാവാം, ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കാം. പക്ഷേ ഒരാളുടെ അഭിപ്രായം അത് സോഷ്യൽ മീഡിയയിൽ വന്നേക്കുന്ന സമയത്ത് അതങ്ങെടുത്ത് ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അത് ശരിയല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരാളൊരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം കേൾക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന പോലെ ഒരു വീഡിയോ ബ്ലോക്കാക്കി കളഞ്ഞുകൊണ്ട് ആ വീഡിയോ ആ ഒരു റിവ്യൂ ബ്ലോക്കാക്കി കളഞ്ഞുകൊണ്ട് ചെയ്തേക്കുന്ന ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോയി എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാനും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ്, ടെർബോ സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ സിനിമയുടെ കളക്ഷനാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആദ്യ ദിവസം 17.3 കോടി രൂപയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് വെരി ക്വൈറ്റ് ഹൈ. മലയാള സിനിമയിലെ 2024 കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാം ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമ എന്ന് പറയുന്ന റെക്കോർഡ് ടെർബോ സിനിമയ്ക്ക് സ്വന്തമാണ്. നമുക്കറിയാം ആടുജീവിതം എന്ന് പറയുന്ന സിനിമയായിരുന്നു ഇത്രയും നാൾ ടോപ്പ് വണ്ണിൽ നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡിനെ പോലും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ടെർബോ സിനിമ ഈ റെക്കോർഡ് നേടിയിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടെർബോയാണ്, 17.3 കോടി രൂപയാണ് ഈ സിനിമയുടെ ഒന്നാം ദിവസം കളക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആടുജീവിതമാണ്, 16.05 കോടി രൂപയാണ് ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മലൈക്കോട്ട വാലിബനാണ്, 12.2 കോടി രൂപയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത്. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ആവേശമാണ്, 10.6 കോടി രൂപയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത്, 10.2 കോടി രൂപയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമയാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നവർ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഫാൻസും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുവരെ ഇറങ്ങിയേക്കുന്ന മലയാള സിനിമയിലുള്ള ടോപ്പ് നമ്പർ വണ്ണിൽ നിൽക്കുന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിരിക്കുന്ന ഇതുവരെ ഇറങ്ങിയേക്കുന്ന എല്ലാ സിനിമകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലാലേട്ടൻ്റെ ഒടിയൻ എന്ന് പറയുന്ന സിനിമയാണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒടിയൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 6.76 കോടി രൂപയാണ് കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമകൾ. ഒന്നാം സ്ഥാനത്താണ് ഒടിയൻ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മരക്കാറാണ്, 6.27 കോടി രൂപയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ടെർബോയാണ്, 6.20 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഭീഷ്മ പർവ്വുണ്ട്, മലയക്കോട്ട് വാലിപ്പനുണ്ട്. ഇതൊക്കെ ഒരു കളക്ഷൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ മാത്രമുള്ളത് കൊണ്ട് ഒരു സിനിമ നന്നായെന്നോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ കുറഞ്ഞത് കൊണ്ട് ആ സിനിമ മോശമാണെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇൻഡസ്ട്രിയിലില്ല. കാരണം നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കാര്യമായിട്ടുള്ള ഒരു ഓളം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മൊത്തം ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ ഒരാൾക്ക് നേടാൻ സാധിക്കാത്ത ഒരു റെക്കോർഡ് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് പറയുന്ന സിനിമ നേടിയിരുന്നത്. ആക്ച്വലി ഈ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ പോയി കാണുന്ന സമയത്ത് ഞാൻ പോലും ഈ സിനിമ ഇത്ര ലെവലിലോട്ട് എത്തും എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ പ്രഡിക്ഷൻ നമുക്ക് ഇത് വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തിനാണെങ്കിലും ഒന്നാം ദിവസം ഈ സിനിമയുടെ ടെർബോ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് 17.3 കോടി എന്ന് പറയുന്നത് വളരെ നല്ലൊരു കളക്ഷൻ തന്നെയാണ്. രണ്ടാം ദിവസത്തിലോട്ട് എത്തുന്ന സമയത്ത് ടെർബോ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് 10 കോടി രൂപയോളമാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. അതിനകത്ത്
അതിനകത്ത് 3.75 crore കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ തന്നെയാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. ഒരു ചെറിയ ഡിപ്പ് ഈ സിനിമയ്ക്കകത്ത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ഐ മീൻ സിനിമയ്ക്കകത്ത് ഒരു ആവറേജ് ആണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം അറിയാലോ കുറച്ച് വീക്ക്നെസ് ഈ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒരു വസ്തു തന്നെയാണ്. ഇനി ഈ സിനിമയ്ക്കകത്ത് കുറച്ച് പോരായ്മകളുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു ചെറിയ ഡിപ്പ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും സിനിമ വളരെ സക്സസ്ഫുൾ തന്നെയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ 100 crore നേടുമോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു വലിയൊരു ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് കണ്ടന്നെ അറിയേണ്ടി വരും. കാരണം സിനിമ 100 crore നേടുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പല സൂചനകളും കാണുന്ന സമയത്ത്, ഇതുവരെയുള്ള റെക്കോർഡുകളും മറ്റും കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വരുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്ന സമയത്ത് പുതിയ 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 പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത്, പറയാലോ ഇന്നലെ വൈകിട്ടോടുകൂടി പുതിയൊരു പ്രശ്നം വന്നു, പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് ഈ സിനിമയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിവേസ് 100 crore നേടുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം. എന്നോട് പല ആൾക്കാരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് കാര്യമായിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ, ഡീകോഡിംഗ് ഒന്നും പറയുന്നില്ലല്ലോ, ഒരുപാട് അപ്ഡേറ്റുകൾ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. ബേസിക്കലി പ്രഭാസിൻ്റെ ആഫ്റ്റർ ബാഹുബലിക്ക് ശേഷം വന്നേക്കുന്ന സിനിമകളുടെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കുന്ന സിനിമകൾ പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കുന്ന തരത്തിലുള്ള ലെവലിൽ, അല്ലെങ്കിൽ ഒരു രണ്ടാം വാച്ചിന് തക്കവണ്ണം അത്ര ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ട് വന്നിട്ടില്ല. കാരണം രാധേശ്യാമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന സലാർ പോലും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് വാച്ചായിരുന്നു സലാർ എന്നുള്ളൊരു കാര്യം ഞാൻ ഒന്നുകൂടി പറയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വലിയ ക്യാൻവാസിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഇത്രയും വലിയ ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടുള്ള പ്രതീക്ഷകൾക്കുള്ളൊരു വകുപ്പില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അവസാനമായിട്ട് ഈ സിനിമയുടെ വന്നേക്കുന്ന ബുജ്ജി എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് വീഡിയോ കണ്ടേക്കുന്ന സമയത്ത് ഇന്ത്യൻ സിനിമ ഇസ് ഗോണ ചേഞ്ച് എന്നുള്ളൊരു കാര്യം എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തു. കാരണം അത്രയും ബെസ്റ്റ് വിഷ്വൽസും ബെസ്റ്റ് VFX ചെയ്തേക്കുന്ന ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റഫിനെയായിരുന്നു ഈ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തേക്കുന്ന കാർ, അതായത് ഈ വീഡിയോക്കകത്ത് വരുന്ന കാർ ആണെന്നുണ്ടെങ്കിലും, ഇദ്ദേഹം യൂസ് ചെയ്യുന്ന കാർ എന്ന് പറയുന്ന ഒരു കാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മറ്റ് സിനിമകൾ കാണിക്കുന്ന പോലത്തെ ഒരു VFX പരിപാടിയല്ല. യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ യൂസ് ചെയ്തേക്കുന്ന കാർ എന്ന് പറയുന്നത് മഹേന്ദ്രയുമായിട്ട് കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റം മെയ്ഡ് ചെയ്തേക്കുന്ന ഒരു കസ്റ്റം മെയ്ഡ് കാറാണ്. ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ കാണുന്ന സമയത്ത് തന്നെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു സെറ്റപ്പ് വന്നതിന് മുമ്പ് ഒരു ഇന്ത്യൻ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. പൊതുവേ നമ്മളെ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള സിനിമകൾ, ഹോളിവുഡ് സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാറ് മറ്റ് എക്യുപ്മെൻസുകളും ഈവൻ ക്യാമറ പോലും അവതാർ സിനിമയ്ക്കൊക്കെ ഉണ്ടാക്കിയേക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കസ്റ്റം മെയ്ഡായിട്ടുള്ള കാർ മറ്റൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വരുന്ന VFX മറ്റൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കൺവിൻസിംഗ് ആയിട്ടുള്ള VFX ആയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ പ്രതീക്ഷയ്ക്കുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിനിമകളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് വന്നേക്കുന്ന പ്രഭാസ് സിനിമയായിട്ടുള്ള ആദ്യ പുരുഷ് എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റ് തന്നെ കേട്ടേക്കുന്ന സമയത്ത് നമ്മൾ കണ്ണുകളിൽ പോയിട്ടില്ലേ? കാരണം 600 crore സിനിമയാണോ എന്ന് നമ്മൾ കണ്ടേക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളും കണ്ടതും കേട്ടതും അല്ലെങ്കിൽ വായിച്ചതുമായിട്ടുള്ള കഥകൾ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പല തവണകളിലായിട്ട് രാമായണം എന്ന് പറയുന്ന ഒരു സീരീസ് ആയിട്ട് നമ്മൾ കണ്ടിട്ട് പോലുണ്ട്. പക്ഷേ വീണ്ടും ഒരു രാമായണം വരുന്ന സമയത്ത് ഈ സിനിമയിൽ കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു സംഭവം ഉണ്ടെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, രാമായണം എന്ന് പറയുന്ന സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് വന്നേക്കുന്ന സമയത്ത് ശരിക്കും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം തന്നെയാണ് കാണാൻ പറ്റിയത്. രൺബീർ കപൂർ ആൻഡ് സായ് പല്ലവിയാണ് ഇതിനകത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. രാമൻ ആൻഡ് സീത ആയിട്ട് രണ്ടുപേരായിട്ട് അഭിനയിക്കാൻ പോകുന്നത് രണ്ടുപേരും തന്നെയാണ്. ഹൈ ബഡ്ജറ്റിലാണ് ഈ സിനിമ വരാൻ പോകുന്നതെന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ വന്നേക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിനിമയായിരിക്കും ഇപ്പോൾ വരാൻ പോകുന്ന രാമായണം. അതായത് ഉദ്ദേശം 1000 crore വരുന്ന ഒരു സിനിമയായിരിക്കും രാമായണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആക്ച്വലി ഈ ഒരു വർഷം കൊണ്ട് ഇവർ കംപ്ലീറ്റ് ആക്കും. പക്ഷേ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ഇവർ അടുത്ത 600 ദിവസങ്ങളാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചേക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 months അല്ലെങ്കിൽ ആ ഒരു 6 months ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു ഹൈ ബഡ്ജറ്റ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇത് 2 വർഷം, ഉദ്ദേശം 2 വർഷത്തോളം, അതായത് 600 ദിവസമാണ് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി മാറ്റിവെച്ചേക്കുന്ന എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ എൻഡ് ക്വാളിറ്റി ഉള്ളൊരു സിനിമയായിരിക്കും രാമായണം എന്ന് പറയുന്ന കഥ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കഥയൊന്നുമല്ല, നമ്മൾ ഒരുപാട് കേട്ടേക്കുന്ന കഥയാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒരു വേറൊരു സ്കെയിലോട്ട്, പുതിയൊരു സ്കെയിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി സ്റ്റഫിനായിരിക്കും അവർ തരാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ കണ്ടന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിവേസ് ടെർബോ സിനിമ കണ്ടവരാണോ നിങ്ങൾ? ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരാൾ റിവ്യൂ പറയുന്ന സമയത്ത് ആ റിവ്യൂ എടുത്ത് മാറ്റാനായിട്ട് യഥാർത്ഥത്തിൽ ഈ റിവ്യൂ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന കമ്പനികൾക്ക് അത് ഒരു കുഴപ്പമാണോ എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് ഒരാൾ റിവ്യൂ പറയുന്നു, നിങ്ങൾ റിവ്യൂ പറയാൻ പാടില്ലാന്ന് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിശോധിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബി ഡോണാൾഡ്സ് പേഴ്സൺ സൈനിങ് ഔട്ട്.
ബൈ.